ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിലെ സാമുവേലിന്റെ പുസ്തകത്തിലുള്ള പഠനം അത് നമ്മൾ തുടരുകയാണ്. സാമുവേലിന്റെ രണ്ട് പുസ്തകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകത്തിലുള്ള പഠനമാണ്. സാമുവേലിന്റെ കാലത്താണ് ഇസ്രായേൽക്കാര് ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയതും അങ്ങനെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി ദൈവം സാവൂലിനെ നൽകിയത്. സാവൂലിനെ തിരസ്കരിച്ച് പിന്നെ ദൈവം ദാവീദിനെ അവർക്ക് രാജാവായി കൊടുക്കുന്നുണ്ട്. സാമുവേലിന്റെ ഈ ഒന്നാമത്തെ പുസ്തകം 31 അധ്യായങ്ങളുള്ളതിൽ ആദ്യത്തെ 7 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ ജീർണാവസ്ഥയെപ്പറ്റിയാണ് സൂചിപ്പിക്കുക. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. സാമുവേലിന്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ ഉപവിഭാഗം അത് 8 മുതൽ 15 അധ്യായങ്ങളാണ്. അവിടെയാണ് സാവൂളിന്റെ ഉയർച്ച, എങ്ങനെയാണ് സാവൂൾ രാജാവായിട്ട് വന്നത്, ആ കാര്യം കാണും. മൂന്നാമത്തെ ഭാഗത്ത്, അതായത് 16 മുതൽ 31 അധ്യായങ്ങളിൽ സാവൂളിന്റെ പകർച്ചയും ദാവീദിന്റെ ഉയർച്ചയും. അപ്പൊ ഇതാണ് സാമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകം. ഈ 31 അധ്യായങ്ങളുടെ ആകപ്പാറയുള്ള ഉള്ളടക്കം എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രായേൽക്കാര് രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കാര്യമാണ്. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ഈ കാര്യത്തെപ്പറ്റി സാമുവേലിനുണ്ടായിരുന്ന പ്രതികരണം എന്താണ്? ദൈവം അതെങ്ങനെ കൈകാര്യം ചെയ്തു? നമുക്ക് ധ്യാന വിഷയമാക്കേണ്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇസ്രായേൽക്കാർക്ക് എന്തുകൊണ്ടാണ് അവര് ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയതെന്ന് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് നോക്കാം. സാമുവേലിന്റെ പുസ്തകം 8:1-9 വരെയുള്ള വാക്യങ്ങൾ, അത് ഏത് സാഹചര്യത്തിലാണ് ഇസ്രായേൽക്കാര് ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർശെബായിൽ ന്യായാധിപന്മാരായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ പാരമ്പര്യമനുസരിച്ച് പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ് അവര്. ന്യായാധിപനും പുരോഹിതനുമാകുന്ന ആ കാഴ്ചയാണ് ഇവിടെ കാണുക. അത് സാമുവേലിന്റെ രണ്ട് മക്കള് അവര് ബേർശെബായിൽ ന്യായാധിപന്മാരായിട്ട് ജോലി ചെയ്യുകയാണ്. അവര് പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം എല്ലാ കാലത്തും ഉള്ളതുപോലെ. അവര് കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കർത്താവിന്റെ പുരോഹിതന്മാരെ പറ്റിയാണ് ഈ പറയുന്നത്, കൂട്ടത്തിൽ ന്യായാധിപന്മാരെ പറ്റിയും. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. സാമുവേൽ വൃദ്ധനായി, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലിരിക്കുകയാണ്. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായിട്ട് വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. വളരെ രസകരമായ ഒരു കാര്യം, ദൈവം ഇസ്രായേൽക്കാരുടെ ഈ സാഠ്യം മുറവിളി കേട്ടു എന്നുള്ളതാണ്. ജനം ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുകയാണ്. ദൈവം അതിനെതിരായിട്ട് നിൽക്കുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, അവർക്ക് കൊടുത്തേക്ക്, രാജാവിന് കൊടുത്തേക്ക്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, രാജാക്കന്മാരെന്താ ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അതുകൊണ്ട് ഈ 8:1-9 ഭാഗത്ത് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നോക്കാം. പിതാവിന്റെ മാർഗം പിന്തുടരാത്ത ന്യായാധിപന്മാര്, അതാണ് സാമുവേലിന്റെ മക്കൾ. മൂന്ന് കാര്യങ്ങളാണ് അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്.
പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങി അന്യായമായി പ്രവർത്തിച്ചു. സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള ആളുകൾ എങ്ങനെയാണ് അധപ്പതിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പണം പ്രഥമ പരിഗണനയായിട്ട് വരുമ്പോൾ പിന്നെ മൂല്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് പണമായിരുന്നു അവരുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്നും അതിനുവേണ്ടി അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യും. കാശുണ്ടാക്കാൻ വേണ്ടി ഏതൊരു മാർഗവും അനുധാവനം ചെയ്യുന്ന മനുഷ്യരെ പറ്റിയുള്ള എല്ലാ കാലത്തേക്കുള്ള കർത്താവിന്റെ വാക്കുകളാണിത്. ഇത് കൂടുതൽ ഉത്തരവാദിത്വവും ഗൗരവവുമായി തീരുന്നത് ജനത്തെ പഠിപ്പിക്കാനും കർത്താവിന്റെ മാർഗങ്ങളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കാനും ഉത്തരവാദിത്വമുള്ള പുരോഹിതന്മാര്, അതുപോലെ ന്യായാധിപന്മാര്, ജഡ്ജ് കൈക്കൂലി വാങ്ങിക്കാൻ തുടങ്ങിയാൽ പിന്നെ എവിടെ നിന്ന് നീതി കിട്ടും? സമൂഹത്തിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തിന്മയുടെ മാർഗത്തിൽ നടക്കുമ്പോഴും ജുഡീഷ്യറി നിയമ സംവിധാനത്തിൽ നിന്നും നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയുള്ളപ്പോഴാണ് പൗരന്മാർക്ക് എന്തെങ്കിലും പ്രത്യാശയുള്ളത്. ജുഡീഷ്യറി പോലും കൈക്കൂലിക്ക് വിധേയമാകുന്നെങ്കിൽ, അന്യായം പ്രവർത്തിക്കുന്നെങ്കിൽ, പണം മുഖ്യമായിട്ടും പരിഗണിച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ അവിടെ പിന്നെ സാധാരണക്കാർക്ക് നീതിയില്ല. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ മോശ 72 പേരെ ന്യായാധിപന്മാരായിട്ട് നിയമിച്ചപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാര്യം പറഞ്ഞു, മുഖം നോക്കാത്തവരായിരിക്കണം ന്യായാധിപന്മാർ. സത്യസന്ധരും നീതിബോധമുള്ളവരും മുഖം നോക്കാത്തവരുമായിരിക്കണം ഇസ്രായേലിന്റെ ന്യായാധിപന്മാരെന്ന് ദൈവം വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. കർത്താവിന്റെ ഈ കൽപ്പനകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ സാമുവേലിന്റെ മക്കൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ദൈവം അവരെ തിരസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു സാമുവേലിന്റെ മക്കൾ അധപ്പതിച്ച ഒരവസ്ഥ വന്നതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് ഇസ്രായേൽക്കാർ മറ്റ് ജനതകൾക്കുള്ളതുപോലെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്നുള്ള ഡിമാൻഡുമായിട്ട് സാമുവേലിന്റെ അടുത്ത് വരുന്നത്. പുതിയ സംവിധാനത്തിലേക്കുള്ള നീക്കം, മറ്റ് ജനങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിന് വേണം. ഇസ്രായേൽക്കാരെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? നമ്മളത്ര പരിശോധിക്കുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് അവർക്ക് രാജാവിന് കൊടുക്കാം. സാമുവേൽ അത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാരണം ഇതായിരിക്കണം, സ്വന്തം മക്കളെയാണല്ലോ അവർ തൽക്കളയാൻ പോകുന്നത്. അത് ഒരപ്പുറം ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സാമുവേലിന് ഈ ആശയം ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും സാമുവേൽ ചെയ്തൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ ഇസ്രായേൽക്കാർ തന്നോട് പറഞ്ഞ കാര്യം സാമുവേൽ ദൈവത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവമാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക, അവർ ആവശ്യപ്പെട്ടതുപോലെ കൊടുത്തോ. കാരണം ഒരു രാജാവിനെ തങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയുന്ന വഴിയായി എന്നെ തന്നെ അവർ നിരാകരിച്ചു പറഞ്ഞു. കാരണം ഞാനാണോ രാജാവ്? വേറെ ഒരു രാജാവിനെ വേണം എന്ന് പറയുമ്പോൾ എന്നെയാണ്, എന്നെ വേണ്ട എന്നുള്ള ആശയമാണല്ലോ വരുന്നത്. അതേസമയം ഒരു കാര്യം ചെയ്യണം, രാജാവിന്റെ ഭരണത്തിന് കീഴാകുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നീ അവർക്ക് മുൻ അവർ താക്കീത് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തന ശൈലി ഇവിടെ കാണാം. ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുമ്പോഴും ഇതാ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്, ഇതായിരിക്കും അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്നിവിടെ പറയുന്നുണ്ട്. ഇതിവിടെ തുടങ്ങിയതല്ല. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം പറുദീസായിൽ എല്ലാവക സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആദത്തോടും ഹവ്വായോടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോമരങ്ങളിൽ നിന്നും ഭക്ഷിക്കാം, പക്ഷേ ഈ തോട്ടത്തിൽ നടുക്കു നിൽക്കുന്ന നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ ഫലത്തിൽ നിന്നും കഴിക്കരുത്, അത് കഴിച്ചാൽ ആ ദിവസം നിങ്ങൾ മരിക്കും. അതുകൊണ്ട് കഴിക്കണമോ കഴിക്കേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ കഴിച്ചാൽ ഇതായിരിക്കും അനുഭവം. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവമാണ്. വേദവസ്തുവിന്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം മനുഷ്യനെ സ്വതന്ത്രനായിട്ട് സൃഷ്ടിച്ചതുകൊണ്ട് വലിയൊരു റിസ്ക് എടുക്കുകയാണ് ചെയ്തത്. തിന്മയുടെ പാതയിലേക്ക് പോകാനും അവന് സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു, ഇനിയുള്ള കാര്യം നിനക്ക് തീരുമാനിക്കാം. പക്ഷേ ഇഷ്ടമുള്ളവർ തീരുമാനിക്കുന്നല്ല, ഇതാണ് ചെയ്യേണ്ട മാർഗം, നീ പോകേണ്ട വഴി ഇതാണ്. എന്നാൽ നീ മറുവഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അപകടം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ശൈലി, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ മാനിക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ വഹിക്കണം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗവും ദുരുപയോഗവും, അതേപ്പറ്റി കർത്താവ് കൃത്യമായിട്ട്
അവരുടെ മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് സാമുവേലിനോട് പറഞ്ഞ വാക്കുകൾ സൂചിപ്പിക്കുക. സാമുവേലിന്റെ പ്രതികരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മിക്കവാറും ദൈവത്തെ തിരസ്കരിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ രാജാവിന് ചോദിച്ചപ്പോൾ സാമുവേലിന് തോന്നിയത്. എന്നാൽ ജനത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളട്ടെ, അതേസമയം നീ അവരോട് കാര്യങ്ങളെല്ലാം പറയണം എന്ന് ദൈവം സാമുവേലിനോട് ആവശ്യപ്പെടുകയാണ്. ഇനി ദൈവം സാമുവേലിനോട് പറഞ്ഞനുസരിച്ച് രാജഭരണം നിലവിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക, അതേപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മുന്നറിയിപ്പാണ് എട്ടാമത്തെ അധ്യായത്തിൽ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കാണുക. ഇത് രാജവാഴ്ചയെപ്പറ്റി, അക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും. ഈ രാജവാഴ്ച എന്ന് പറയുന്നത് പൊതുവായ ഒരു സമൂഹത്തിൽ ഭരണം നടത്തുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. അത് രാജാക്കന്മാരുടെ കാഴ്ചയിൽ മാത്രമല്ല ജനാധിപത്യത്തിലും വരാം. സാമൂഹ്യം എന്ന് ജനത്തോട് പറഞ്ഞ ഈ കാര്യം നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണാധികാരികൾ എന്തു ചെയ്യുന്നു? സാമൂഹ്യം പറഞ്ഞ കാര്യം ഒരു വലിയ പങ്കുവരെയും ഏകാധിപത്യത്തിന്റെയോ രാജഭരണത്തിന്റെയോ പശ്ചാത്തലത്തിൽ മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിലും വരാം എന്നുള്ളത് ഈ വായനയിൽ നമുക്ക് കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സാമുവേൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം 8-ാം അധ്യായം 10 മുതൽ 18 വാക്യങ്ങൾ. കാരണം ദൈവമാണ് നിങ്ങളുടെ രാജാവ്, ദൈവത്തെ തിരസ്കരിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിന്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും, തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. വാഗ്ദത്ത ഭൂമിയിൽ അവർ താമസമാക്കിയപ്പോൾ ദൈവം വിഭാവനം ചെയ്ത ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് അവരെല്ലാവരും തുല്യരാണ്. രാജാവും പ്രജകളും എന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ സമൂഹത്തെ ഭരിക്കാനും ബാക്കിയുള്ളവർ ഭരിക്കപ്പെടാനും ഉള്ളവർ എന്നായിരുന്നില്ല. പിന്നീട് പുതിയ മുതൽ ഈശോ പറയൂ കാര്യം, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നിങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, അത് ദൈവമാണ്. അപ്പോൾ തുല്യതയുള്ളവരുടെ സമൂഹമായിട്ടാണ് ദൈവം ഇസ്രായേലിനെ വിഭാവനം ചെയ്തിരുന്നത്. രാജഭരണം വരുന്നതോടുകൂടി ഭരണകർത്താക്കളും ഭരണീയരും എന്നൊരവസ്ഥ വരും. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും 50-കളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണങ്ങൾ നിർമ്മാതാക്കളുമായി അവരെ നിയോഗിക്കും. ഇതെല്ലാം രാജാവിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും. ഡെസ്പോട്ടിസമാണ്. ഭരണകർത്താക്കൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടൊക്കെ കാണുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ്. നിങ്ങളുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഒക്കെ അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അതാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും വൃത്തന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആറ്റിൻപറ്റത്തിന്റെ ദശാംശം എടുക്കും. നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊക്കെ രാജാവിന്റെ അടിമകളായിരിക്കും. ജനാധിപത്യം എന്നാണ് ഡെമോക്രസിയെ വിശേഷിപ്പിക്കുന്നതെങ്കിലും എന്ത് ജനാധിപത്യമാണുള്ളത്? ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ജീവിതത്തിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏതൊരു സിസ്റ്റമാണെങ്കിലും വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവം സാമുവേലിനോട് പറഞ്ഞത് ഇങ്ങനെ രാജാവിന് വാഴ്ച കിട്ടണമെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, കൊടുക്കാം, അവിടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, പിന്നീട് ഇസ്രായേൽ ജനം ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴും രാജാവിനുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളെപ്പറ്റി കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ദൈവം മനുഷ്യന്റെ ആശയാഗ്രഹങ്ങൾ മാനിക്കുന്നു. അവർ തന്നെ തള്ളിപ്പറയുമ്പോഴും അവർ സ്വീകരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ കഴിവിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് ഏതെല്ലാം ഗുണഗണങ്ങൾ ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനം മറ്റ് ജനതകളെപ്പോലെയല്ല. അവരുടെ ഡിമാൻഡ് ഇതായിരുന്നു, ഞങ്ങൾക്കും മറ്റുള്ള ജനങ്ങളെപ്പോലെ രാജാവിനെ വേണം. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യം ഇതാണ്, ഇസ്രായേൽക്കാർ മറ്റുള്ള ജനങ്ങളെപ്പോലെയല്ല. ഇവിടെ
ലേവിയുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. അപ്പൊ പരിശുദ്ധി എന്ന് പറയുന്നത് ധാർമ്മിക ശുദ്ധി എന്നതിനേക്കാൾ അതൊക്കെ കാര്യം അതിനകത്തുണ്ടെങ്കിലും, ഞാന് മറ്റുള്ള ദേവന്മാരിൽ നിന്നും ദൈവത്തെപ്പറ്റി നിങ്ങൾ സങ്കല്പിക്കുന്നതെല്ലാം വ്യത്യസ്തനാണ്. അതുകൊണ്ട് നിങ്ങളും വ്യത്യസ്തരായിരിക്കണം. മറ്റു മനുഷ്യരെ പോലെയാകുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വലിയ പ്രലോഭനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെയാകുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിന്നും വ്യത്യസ്തമായിരിക്കാൻ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ആവശ്യപ്പെടുന്ന അവസരങ്ങളുണ്ടാകാം. മറ്റുള്ളവരെ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അതല്ല, ഒഴുക്കിനെതിരെ നീന്തുക അത് എളുപ്പമല്ലെങ്കിലും ശിഷ്യത്വത്തിന്റെ വഴി അതാണ്. അതുകൊണ്ട് ഇവർ മറന്നുപോയൊരു കാര്യം, തങ്ങൾ മറ്റ് ജനതകളെ പോലെ അല്ല, വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം അവർ ഓർമ്മിക്കണം. തങ്ങൾ വ്യത്യസ്തരാണെങ്കിൽ മറ്റുള്ള മനുഷ്യർക്കുള്ളതെല്ലാം അവർക്ക് വേണം, നിർബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഇസ്രായേൽ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അവര് മറ്റ് ജനതകളിൽ നിന്നും വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം മറന്നുപോകുന്നു. യേശുവിന്റെ ശിഷ്യത്വം അതുതന്നെയാണ്. കാരണം ലോകത്തിന്റെ ശൈലിയും യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ ശൈലിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശിഷ്യന്മാരും മറ്റുള്ളവരെ പോലെ ആകുക എന്നുള്ളതല്ല. യാക്കോബേ, ഞാൻ തന്നെ ജനതകൾക്ക് പ്രകാശമായി തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് ദൈവം ഇസ്രായേലിനെ പറ്റി പറഞ്ഞത്. ഈ കാര്യം തന്നെ ദൈവം പുതിയമത്തിലേക്ക് വരുമ്പോൾ പറയും, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാണ്, ലോകത്തിൽ വെളിച്ചമായിരിക്കേണ്ടവരാണ്. അപ്പൊ മറ്റുള്ളവരെ പോലെ പ്രവർത്തിച്ച് മറ്റുള്ളവർ അന്ധകാരമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകേണ്ടവരല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഇസ്രായേലിനെ പറ്റിയ പരാജയം അതാണ്. തങ്ങളായിരിക്കേണ്ട ദൗത്യം അവർ മറന്നുപോയി. നിർബന്ധിത സൈന്യസേവനം, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ദേശസാൽക്കരണം, ഇതൊക്കെ അധികാരത്തിൽ വരുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ സംഭവിക്കുക. കാരണം ദൈവം ഇക്കാര്യം പ്രത്യേകം പറയാൻ കാരണമുണ്ട്. മറ്റ് ജനതകളുടെ ജീവിതാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് വാഗ്ദത്ത ഭൂമി കൊടുക്കുകയും ചെയ്ത് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ദൈവം, പിന്നെ നിങ്ങളെ നയിക്കേണ്ട കാര്യങ്ങളാണ് ഈ 10 പ്രമാണങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം അത് സൂചിപ്പിക്കുകയാണ് ആദ്യത്തെ 3 പ്രമാണം. പിന്നെ മനുഷ്യരും മനുഷ്യനും തമ്മിലെ ബന്ധം അതെങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് അവസാനത്തെ 7 പ്രമാണങ്ങൾ വഴി ദൈവം കൊടുക്കുകയാണ്. പിന്നെ ഇതേപ്പറ്റി എല്ലാ കാലത്തും നിങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10 പ്രമാണങ്ങൾ അടങ്ങിയ വാഗ്ദത്ത പേടകം നിങ്ങളുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ദൈവം. ഇനി എനിക്ക് പകരം വേറെ ഒരു രാജാവിനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെയാണ് എന്നെല്ലാം സ്വപ്നങ്ങളോടുകൂടിയാണ് നമ്മൾ ഭരണാധികാരികളെ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വരുത്തുക. അതിനുശേഷം അവരൊക്കെ ചെയ്യുന്നത് എന്താണ്? വ്യത്യസ്തമായ തലങ്ങളിൽ പല സംവിധാനങ്ങളിലും നടക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ സാമുവേലിന്റെ പുസ്തകത്തിൽ ഭരണാധികാരികളോട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അന്ന് സാമുവേൽ പറഞ്ഞ എത്രയോ വാസ്തവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം രാജവാഴ്ച, ഭരണാധികാരികൾ, അതെല്ലാം ഒരു സമൂഹത്തിന് ആവശ്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ നോക്കുകയാണെങ്കിൽ ഭരണാധികാരികൾ അവർ പലരുടെയും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ലാവിഷായിട്ടുള്ള ജീവിതം, അതെല്ലാം ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നു, ജനത്തെ സേവിക്കുന്നു എന്ന പേരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരതായ്മകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവം ഇസ്രായേൽക്കാരെ അവരെ ഓർമ്മപ്പെടുത്തിയതും. അതുകൊണ്ടാണ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ദേശസാൽക്കരണം, നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിമരങ്ങളെല്ലാം അവർ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥമാണ് അന്നത്തെ സാഹചര്യത്തിൽ. ഇനി കനത്ത നികുതി, സമൂഹത്തിന്റെ പൊതുവായ സുസ്ഥിതിക്ക് വേണ്ടി നികുതിയുടെ ആവശ്യമുണ്ട്. നികുതി കൊടുക്കാൻ കടപ്പെട്ടവരാണ്. എന്നാൽ എവിടെയാണ് അതിന്റെ പരിധി? ആരിൽ നോക്കിയാണ് പിരിക്കുന്നത്? പിരിക്കേണ്ടവയിൽ നിന്നും പിരിക്കുന്നുണ്ടോ? യുവ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഇസ്രായേലിൽ അന്ന് നിലവിലിരുന്ന ആ സംവിധാനം, അത് ഈ രീതിയിലുള്ള ഭരണം, ദൈവത്തോടെ പ്രതിബദ്ധതയില്ലാത്ത ഭരണകർത്താക്കൾ വരുമ്പോൾ, ദൈവത്തിന് പകരമായിട്ട് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു പോകുന്ന ഭരണകർത്താക്കൾ വരുമ്പോൾ ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതാണ് സാമുവേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. എല്ലാവരും തുല്യരാണ് എന്നൊരു സംവിധാനത്തിൽ കുറെ പേരുടെ അടിമകളായിട്ട് കഴിയുന്ന ഒരവസ്ഥ, അത് നിങ്ങൾക്ക് വരും. അപ്പൊ ഇക്കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഏകാധിപത്യം സ്വേച്ഛാധിപത്യത്തിന് വഴി മാറും. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? രാജാവിന് കൊടുക്കുകയാണ്, പിന്നെ സ്വേച്ഛാധിപത്യം. യഥാർത്ഥത്തിൽ സോളമന്റെ കാലം മുതൽ ഇസ്രായേൽ ചരിത്രത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇസ്രായേൽ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോളമൻ രാജാവിന്റെ കാലം, അതിനുശേഷം അവര് പ്രത്യേകിച്ച് വടക്കേ ഭാഗത്തുള്ള ആ ഗോത്രങ്ങളെയെല്ലാം അടിമകളായിട്ട് കണക്കാക്കിയായിരുന്നു. രാജാവിന് സുഖലോലുപത പാടില്ല എന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു.
എന്നാൽ സോളമെല്ലാം സുഹലോദ്ബുദ്ധത്തിന്റെ മകുടോദാഹരണങ്ങളായിട്ടാണ് തീരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സോളമൻ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ സോളമനെ പറ്റി നല്ല കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് മറന്ന സ്വന്തമായ രീതിയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഭരണാധികാരികൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നീങ്ങും. ഇതാണ് ദൈവം പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇസ്രായേലിലെ വരാൻ പോകുന്ന അവസ്ഥയെപ്പറ്റി ദൈവം സാമുവേൽ വഴിയായിട്ട് ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ച ഈ കാര്യങ്ങൾക്ക് ശേഷം പിന്നെ ദൈവം വീണ്ടും ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവർ നടത്തിയെങ്കിലും ദൈവം അവരെ തീർത്തും വിട്ടുകളയുന്നില്ല. അതാണ് ഈ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊന്ന് കേൾക്കാം. സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. മുന്നറിയിപ്പ് കൊടുത്തതാണ്, പക്ഷെ അതെല്ലാം ജനം അവഗണിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കും രാജാവിനും കിട്ടണം, ഞങ്ങൾക്കും മറ്റ് ജനതകളെ പോലെ ആകണം, ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യും. ഉന്നതമായ സങ്കല്പങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യും. ജനങ്ങൾ പറഞ്ഞത് സാമുവേൽ കർത്താവിന്റെ മുമ്പിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കുകളനുസരിച്ച് അവർക്ക് രാജാവിനെ വാഴ്ച കൊടുക്കുക. സാമുവേൽ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുകയും. അപ്പോൾ ജനത്തിന്റെ ശാഠ്യം ദൈവം അംഗീകരിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് രാജാവിന് തരാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. അവിടെ സാമുവേലിന്റെ വാക്ക് ജനം അവഗണിച്ചു, ആ ഒരു വാക്യത്തിൽ ജനത്തിന്റെ പ്രതികരണം എല്ലാം അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും മുന്നറിയിപ്പുകളും ഭവിഷ്യത്തുകളും തക്കസമയത്ത് ശ്രവിക്കാത്ത ഒരവസ്ഥ മനുഷ്യ ചരിത്രത്തിൽ കാണാം. അത് വ്യക്തികളുടെ ചരിത്രത്തിലാണെങ്കിലും സമൂഹത്തിന്റെ ചരിത്രത്തിലും വാസ്തവമാണ്. അതുകൊണ്ടാണ് സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു എന്ന് പറയുന്നത്. അതോടൊപ്പം രാജാവ് ഭരിക്കുകയും നയിക്കുകയും പടവെട്ടുകയും ചെയ്യും. അവര് മറ്റു രാജ്യങ്ങളുടെ കാര്യമെല്ലാം കണ്ടതാണ്. എന്നാൽ ഈ രാജാവ് തങ്ങളോട് തന്നെ എന്താ ചെയ്യാൻ പോവുക എന്നുള്ളത് താമസിയാതെ അവർ കാണാൻ പോകുന്നതാണ്. അവരുടെ സ്വപ്നമാണത്. അതുകൊണ്ട് ദൈവം അവരെ വിട്ടുകൊടുക്കുകയാണ്. ദൈവം അവരെ വിട്ടുകൊടുത്തു എന്നുള്ള ആ പ്രസ്താവത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദൈവം അത് സമ്മതിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ ഭവിഷ്യത്തുകളെല്ലാം വരാൻ പോകുന്നതാണെന്നുള്ള കാര്യത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ദൈവം അവരെ ആ പാതയിലേക്ക് നയിക്കുക. ഇസ്രായേലൊക്കെ നടത്തിയ ഈ ഡിമാൻഡ്, ഈ മറുവിളിയെപ്പറ്റി അല്പം കൂടെ വ്യാപകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വശത്ത് പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുക. സാമുവേലിന്റെയോ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഭരണ സംവിധാനം ആ രീതിയിൽ തന്നെ കാലാകാലത്തോളം പോകണം എന്ന് ശഠിക്കാൻ പാടില്ല. പുതുമയിലേക്ക് എടുത്തു ചാടുകയാണ്. അതാണ് ഒരുപക്ഷെ ഈ രാജാവിനെ കിട്ടണം എന്ന് പറഞ്ഞ ആളുകൾ ആവശ്യപ്പെട്ടത്. പാരമ്പര്യത്തിൽ മാത്രം കടിച്ചു തൂങ്ങുന്നവർക്ക് വളരാൻ സാധിക്കില്ല. അതുപോലെ ഈ പുതുമയിലേക്ക് മാത്രം എടുത്തു ചാടുന്നവർക്ക് വേരുകൾ നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമല്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, പ്രതിസന്ധിയെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക. അതാ ദൈവം ചെയ്യുന്നത്. അപ്പൊ ദൈവം ഇസ്രായേൽക്കാർ ആവശ്യപ്പെട്ട ഈ കാര്യങ്ങൾ തീർത്തും നിരാകരിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കാൻ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ശൈലി നമ്മളിവിടെ കാണുക. അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതോടൊപ്പം ഉത്തരവാദിത്വം, സ്വന്തം സ്വാതന്ത്ര്യം ഉത്തരവാദിത്വത്തോടെ നിവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ള വലിയ സൂചനയും കർത്താവ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സാമുവേലിന്റെ പ്രവർത്തനത്തെ പറ്റി ചിന്തിക്കാം. സാമുവേൽ എന്താ ചെയ്തത്? സ്വന്തം തോന്നലുകളും അത് കർത്താവിന്റെ ഹിതവും. അപ്പൊ സ്വന്തം തോന്നലുകളാണ് കർത്താവിന്റെ ഹിതം എന്ന് പറയുന്ന ആ ശൈലിയും ശരിയല്ല. ഒരുപക്ഷെ സാമുവേലിന്റെ പ്രതികരണം മിക്കവാറും തന്റെ പുത്രന്മാരെ ജനം നിരാകരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും വ്യക്തിപരമായിട്ട് തനിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് സാമുവേൽ ചിന്തിച്ചിട്ടുണ്ടാകാം. അത് അദ്ദേഹത്തിനൊരു തോന്നലാണ്. അദ്ദേഹത്തിന് ഈ തോന്നൽ ദൈവത്തിന് ഇഷ്ടമായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ സാമുവേലിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ്. അതോടൊപ്പം ജനഹിതം അത് വിശ്വാസത്യാഗമായിട്ടും കാണേണ്ട കാര്യമില്ല. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൊതുവായ ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തി, അത് എവിടമാണ് ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇതിനാണെന്ന് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
അപ്പോൾ സാമുവേലിനെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചറിവ് ഇല്ലാതെ പോയി എന്നുള്ള കാര്യമാണ്. അതൊരു പരിധിവരെയും സ്വാർത്ഥതയല്ലേ അതിന്റെ പുറകിലുള്ളത് എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് കർത്താവ് നിർദ്ദേശിക്കുന്ന കാര്യം, അപ്പോൾ സാമുവേൽ ഇവരുടെ ആശയാഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തന ശൈലി അതാണെന്ന് ഓർമ്മിക്കുക. നമ്മൾ ഈ ക്ലാസിനെ പറ്റി പൊതുവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ഉരുത്തിരിയാവുന്നതാണ്. ഒന്ന്, പ്രായോഗികതയും ആദർശവും തമ്മിലുള്ള ഒരു സംഘർഷം കാണാം. പ്രായോഗികത എന്ന് പറയുന്നത് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ സാഹചര്യം, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഇവിടെ പ്രായോഗികമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു രാജാവിനെ സ്വീകരിക്കുകയാണ്. എന്നാൽ ആദർശം സാമുവേലിനെ സംബന്ധിച്ചിടത്തോളം ആദർശകരമായിട്ട് നോക്കുകയാണെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ രാജാവ്, പക്ഷേ ദൈവം നിങ്ങളുടെ രാജാവായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അന്ന് ഇസ്രായേലില്ല. കാരണം സാമുവേലിന്റെ രണ്ട് മക്കളും ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നതിന് പകരം അവര് പണക്കുതിയന്മാരും കൈക്കൂലി വാങ്ങുന്നവരും അനീതി പ്രവർത്തിക്കുന്നതുമായി തീർന്ന സാഹചര്യത്തിൽ അവർ പുതിയ സംവിധാനം രൂപപ്പെട്ടു വരികയാണ്. ആ അവസ്ഥയെ വിവേചിച്ചറിഞ്ഞ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സാമുവേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായോഗികതയും ആദർശവും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സാമുവേൽ സ്വീകരിച്ച മനോഭാവം അത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ജനത്തിന്റെ വളർച്ച അംഗീകരിക്കുന്ന ദൈവമാണ്. ദൈവം ജനത്തിന്റെ വളർച്ച അംഗീകരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക നിമിഷം എത്തിയിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് അവർക്കുണ്ടായിരുന്ന നേതൃത്വം അത് വഷളായി തീർന്നു കഴിഞ്ഞപ്പോൾ വേറൊരു തരത്തിലുള്ള നേതൃത്വം അവരന്വേഷിക്കുക. ദൈവം അതിനെതിരല്ല, ദൈവം അതിനെതിരല്ല. അതേസമയം നിങ്ങൾ പോകുന്ന വഴിയിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സത്യം ദൈവത്തെ ഓർമ്മിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സാമുവേലിന്റെ നിലപാട് അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ്. തങ്ങളുടെ തോന്നലുകളാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മനോഭാവം, അതായത് അതിനും അപ്പുറത്തേക്ക് പോകേണ്ട ഒരു മനോഭാവം, ദൈവത്തിന്റെ പ്രവൃത്തികളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കുണ്ട്. ഈ ഒരു സത്യം കൂടെ നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. പ്രായോഗികതയും ആദർശവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം, ജനത്തിന്റെ വളർച്ച അംഗീകരിക്കുന്ന ദൈവം, അതെല്ലാ കാലത്തും വാസ്തവമാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് സാമുവേലിന്റെ നിലപാട്, അത് അധികാരസ്ഥാനത്തുള്ള വ്യക്തികൾ തുറന്ന മനോഭാവത്തോടുകൂടി ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ആരുകളായിരിക്കണം. ഇന്നലെയും മിനിഞ്ഞാന്നും ചെയ്തതുപോലെ മാത്രമായിരിക്കണം ഇന്നും ചെയ്യുക എന്ന് ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും അവസ്ഥാവിശേഷങ്ങളല്ല ഇന്നത്തേതെങ്കിൽ ഇന്നിന്റെ പ്രശ്നങ്ങളെ ഇന്നലകളുടെയും മിനിഞ്ഞാന്നുകളുടെയും ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അത് വിജയിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ദൈവം വളർച്ചയെ അംഗീകരിക്കുന്ന ദൈവം. അടുത്ത ക്ലാസ്സിൽ ദൈവം സൗളിനെ രാജാവായിട്ട് വാഴിക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.